50 കോടി ക്ലബിൽ നിന്ന് 100 കോടി ക്ലബിലേക്ക് കുതിച്ചു പായുകയാണ് മമ്മൂക്കയുടെ ഗ്രേറ്റ് ഫാദർ. എങ്ങും എവിടെയും ഗ്രേറ്റ് ഫാദർ തരംഗം. അച്ഛന്റെയും മകളുടെയും സ്നേഹബന്ധത്തിന്റെ കഥ പറഞ്ഞ ചിത്രത്തെ പ്രേക്ഷകർ സന്തോഷത്തോടെ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിലുപരി ചിത്രം പറയുന്നത് ഇന്ന് നമ്മുടെ കേരള സമൂഹം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന പ്രശ്നത്തെ കൂടിയാണ് എന്നുള്ളതാണ്. ഗ്രേറ്റ് ഫാദർ ഡേവിഡ് നയനൻ കേരളം കീഴടക്കി കഴിഞ്ഞു. ഗ്രേറ്റ് ഫാദറിനോട് പൊരുതാൻ ഇതുവരെ ഒരു ചിത്രങ്ങൾക്കും കഴിഞ്ഞിട്ടില്ല എന്ന് വേണം പറയാൻ. ചിത്രങ്ങളെക്കുറിച്ച് ആരാധകർക്കുണ്ടായിരുന്ന പ്രതീക്ഷകൾക്കും അപ്പുറമായാണ് മലയാള സിനിമയിലെ വമ്പൻ റെക്കോർഡുകൾ തകർത്തെറിഞ്ഞ് ഡേവിഡ് നയനൻ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ആദ്യ ദിനം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രം, മലയാളത്തിൽ അതിവേഗം 10, 20, 30 കോടി നേടിയ ചിത്രം, ജി സി സിയിൽ ആദ്യ ദിനം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രം, കൊച്ചി മൾട്ടിപ്ലെക്സിൽ ആദ്യമായി 100 ഹൗസ്ഫുൾ ഷോകൾ കളിച്ച മലയാളം ചിത്രം, റിസർവേഷൻ തുടങ്ങി ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിറ്റു തീർത്ത ചിത്രം, ആദ്യ ദിനം ഏറ്റവും കൂടുതൽ ഫാൻ ഷോകൾ നടന്ന ചിത്രം, ആദ്യ ദിനം ഏറ്റവും കൂടുതൽ തിയേറ്ററുകളിൽ ഏറ്റവും കൂടുതൽ ഷോകൾ നടന്ന ചിത്രം, ആദ്യ ദിനം ഏറ്റവും കൂടുതൽ സ്പെഷ്യൽ ഷോകൾ നടന്ന ചിത്രം, ഏറ്റവും കൂടുതൽ വീക്കെൻഡ് കളക്ഷൻ നേടിയ ചിത്രം, കൊച്ചി മൾട്ടിപ്ലെക്സിൽ നിന്നും 1 കോടി നേടുന്ന ആദ്യത്തെ മലയാള ചിത്രം, 3 ദിവസം കൊണ്ട് ഏറ്റവും കൂടുതൽ ജി സി സിയിൽ കളക്ഷൻ നേടുന്ന ചിത്രം, ജി സി സി ഏറ്റവും കൂടുതൽ കേന്ദ്രങ്ങളിൽ പ്രദർശനം നടത്തുന്ന 2-ാമത്തെ സൗത്ത് ഇന്ത്യൻ ചിത്രം, ഏറ്റവും വേഗത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ആദ്യ മമ്മൂട്ടി ചിത്രം, കുറഞ്ഞ ചിലവിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ചിത്രം, ഏറ്റവും കൂടുതൽ മികച്ച പ്രേക്ഷക പ്രതികരണം നേടിയ ചിത്രം, ഇതൊക്കെയാണ് ഗ്രേറ്റ് ഫാദർ നേടിയ റെക്കോർഡുകൾ. എതിരല്ലാതെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഗ്രേറ്റ് ഫാദർ ഇനി എന്തൊക്കെ റെക്കോർഡുകളാണ് തകർക്കാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് തന്നെ കാണണം.